തിരുവനന്തപുരത്തെ ബി ജെ പി നേതാവും സിനിമാ സീരിയൽ നടനുമായ കൃഷ്ണകുമാർ ജനങ്ങളുടെ വിവിധ പ്രശ്നങ്ങളിൽ ഇടപെടുന്നത് മറ്റു രാഷ്ട്രീയക്കാർക്കും മാതൃകയാവുകയാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ മത്സരിച്ച കൃഷ്ണകുമാർ പരാജയപ്പെട്ടെങ്കിലും ഇപ്പോഴും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് സജീവമായി തന്നെയാണ് ഇടപെടുന്നത്. ബി ജെ പിയുടെ ദേശീയ സമിതി അംഗമായ കൃഷ്ണകുമാർ ഓരോ ദിവസവും തിരുവനന്തപുരത്തെ ബി ജെ പി പ്രവർത്തകർക്കൊപ്പമാണ് ചിലവഴിക്കുന്നത്. പാർട്ടി നേതാക്കളുടെയും കൗൺസിലർമാർ അടക്കമുള്ള ജനപ്രതിനിധികളുടെയും വീട്ടിലെത്തുകയും അവരോട് ആ പ്രദേശത്തെ വികസന കാര്യങ്ങളും സംഘടനാ പ്രവർത്തന വിവരങ്ങളും ഒക്കെ ചോദിച്ചറിയുകയും ചെയ്യും. ഓരോ പ്രദേശത്തെയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഇടപെടലുകൾ അദ്ദേഹം നടത്തുകയും ചെയ്യും. കേന്ദ്ര മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരെ നേരിൽ കണ്ട വികസന കാര്യങ്ങളും ശ്രദ്ധയിൽപ്പെടുത്തി വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിനും അദ്ദേഹം ശ്രദ്ധിക്കാറുണ്ട്. നഗരസഭയിലെ വീട്ടുകരം തട്ടിപ്പിനെതിരെ ബി ജെ പി കൗൺസിലർമാർ നടത്തിയ പ്രതിഷേധത്തിന് പിന്തുണയുമായും അദ്ദേഹം ഉണ്ടായിരുന്നു. ചാലയിൽ ആറ്റുകാൽ ക്ഷേത്രത്തിനും പി ആർ എസ് ആശുപത്രിക്കും സമീപം ആക്രിക്കടയിൽ തീപിടുത്തമുണ്ടായപ്പോൾ അവിടെ ബി ജെ പി കൗൺസിലർമാർക്കൊപ്പം കൃഷ്ണകുമാറും എത്തി. മാത്രമല്ല ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗത്തിലെ ഓഫീസർമാർ നടത്തിയ രക്ഷാപ്രവർത്തനത്തെ അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തു. ചെറുതും വലുതുമായ ഓരോ വിഷയത്തിലും ഇടപെട്ടുകൊണ്ട് കൃഷ്ണകുമാർ സജീവമായി തന്നെ രംഗത്തുണ്ട്. ബി ജെ പി പ്രവർത്തകർക്ക് ആത്മവിശ്വാസം പകർന്നു നൽകി ബി ജെ പി കൗൺസിലർമാർ നടത്തുന്ന പ്രവർത്തനങ്ങൾ വിലയിരുത്തി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് കഴിയുന്ന സഹായം നൽകി വികസന പ്രവർത്തനങ്ങളിൽ തന്റേതായ അഭിപ്രായം രേഖപ്പെടുത്തി തന്റെ വികസന കാഴ്ചപ്പാടുകൾ പങ്കുവച്ചുകൊണ്ട് കൃഷ്ണകുമാർ രാഷ്ട്രീയ നേതാക്കൾക്ക് ഒരു മാതൃകയായി മാറിയിരിക്കുകയാണ്. കൃഷ്ണകുമാർ ബി ജെ പി പ്രവർത്തകരുടെ വീട് സന്ദർശനം നടത്തുന്നതും അവർക്കൊപ്പം സമയം ചിലവഴിക്കുന്നതുമെല്ലാം ചിത്രങ്ങൾ സഹിതം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കാറുമുണ്ട്. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും പരാജയപ്പെടുകയും ചെയ്തിട്ടും കൃഷ്ണകുമാർ ജനമധ്യത്തിൽ തന്നെയാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ തന്നെ കൊണ്ട് കഴിയുന്ന ഇടപെടലുകൾ അദ്ദേഹം നടത്തുകയും ചെയ്യുന്നു. എങ്ങനെയാകണം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നതിന്റെ ഉദാഹരണം തന്നെയാണ് കൃഷ്ണകുമാർ. കൃഷ്ണകുമാർ ഉയർത്തുന്ന രാഷ്ട്രീയത്തോട് വിയോജിപ്പുള്ളവരും അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങളെയും ഇടപെടലുകളെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. ജനകീയനായ ഒരു പൊതുപ്രവർത്തകനായി കൃഷ്ണകുമാർ മാറുകയാണെന്ന് നിസ്സംശയം പറയാം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.